ഹലോ എവരിവൺ, ഹോപ്പ് യു ആർ ആൾ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളൊരു വ്ളോഗാണിട്ടത്. ഞാൻ എങ്ങോട്ടാണ് രാവിലെ തന്നെ മാറ്റിയിറങ്ങി പോണതെന്ന് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഞാൻ പോണത് ഒരു സാധനം മേടിക്കാനാണ്. ഒരാൾ കൊടുത്തയച്ച ഒരു സാധനം മേടിക്കാനാണ് രാവിലെ തന്നെ പോണത്. കാരണം കുറച്ച് രാവിലെ പോണായിരുന്നു. പിന്നെ ഞങ്ങളവിടുന്ന് ഒരു 45 minutes എന്തോ ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഹാദിൻ്റെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പോവാണ്. ഞാനും മച്ചിങ് കൂടെയാണ് പോണത് കേട്ടോ അത് വാങ്ങാൻ. അപ്പം ഞാൻ താഴെ ഇറങ്ങി ലൈക്ക് ഒരു ലിപ്സ്റ്റിക്കും ജസ്റ്റ് ഒന്ന് ബേബി ക്രീമും ഇട്ടിട്ടാണ് ഞാൻ പോണത്. കാരണം ആരും കാണിക്കാനില്ല, കാറിലിരിക്കുക, കാറിൽ നിന്ന് ഇരിക്കുമ്പോൾ അയാൾ സാധനം കൊണ്ടുവന്നു തരും, അതങ്ങോട്ട് വാങ്ങാൻ അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ മാറ്റിയിറങ്ങി പോകുന്നുണ്ട്. അപ്പം എൻ്റെ ഉമ്മച്ച് പറഞ്ഞു ഇതുവരെ വ്ളോഗിൽ നമ്മളെ സിറ്റ് ഔട്ട് കാണിച്ചിട്ടില്ലല്ലോ, സിറ്റ് ഔട്ടും ചെടിയും കാണിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ചെടിയുണ്ട്, അപ്പുറത്തൊരു ചെടിയുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ചെടിയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പം ആദ്യം ടീംസും അവിടെ മറ്റേ ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇത് അവരുടെ ഒരു സ്പോട്ടാണ്. അവരിങ്ങനെ എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് അവിടെ കളിക്കും. ഞങ്ങൾ കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ ഇങ്ങനെ ഒരു സ്പേസിലേക്കാണ് എല്ലാവർക്കും ഇരിക്കുക, കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റേ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോണത് പുത്തനത്താണി ആ ഭാഗത്തോട്ടാണ്. പുത്തനത്താണി അല്ല, അയ്യോ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. ആ പുത്തനത്താണി അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, കോട്ടക്കൽ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് ഈ സാധനം വാങ്ങാൻ പോണത്. സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഞങ്ങൾ കാറിലിരുന്നപ്പോൾ ആൾ സാധനം കൊണ്ടുവന്നു തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. സാധനം എവിടുന്ന എന്താന്നൊക്കെ പറയാം. ഇതിൻ്റെ കാക്ക കൊടുത്തയച്ചാണ്. കാക്കൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തയച്ചാണ്. ഫുൾ എനിക്കുള്ള സാധനമാണ്. അതാണ് എനിക്ക് ഇത്ര സന്തോഷം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ ഒരു സാധനം എനിക്ക് ആ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ വേണ്ട, ഞാൻ പറയാണ്ട് തന്നെ എനിക്ക് അയച്ചുതന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് എനിക്കത് എക്സൈറ്റ്മെൻറ്റ് കൂടി ഞാൻ ഉമ്മ പൊളിച്ച് തരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ച് പൊളിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആഡ് എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ബോഡി ഷോപ്പിൻ്റെ ഈ ഒരു വിറ്റാമിൻ സി, അതേപോലെ ഒരു ഗ്ലോ മാസ്ക്, അതേപോലെ ഒരു ഹാൻഡ് ക്രീമൊക്കെ ആയിരുന്നു. ഈ ഒരു സാധനമാണ് ഈ വിഷ്ഫുളിൻ്റെ മെയിൻ സാധനത്തിനാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷ്ഫുളിൻ്റെ ഒരു സ്ക്രബ് ഉണ്ട്. ഇതൊരു ഒരു ട്രിയോ പാക്കാണ്. ഈ ഒരു സ്ക്രബ് എനിക്ക് അവൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ അവൻ വന്നപ്പോൾ. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് ഞാൻ ആ പാക്കേജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളു. പിന്നെ അത് എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ മിസ്സായപ്പോൾ എൻ്റെ സങ്കടം കണ്ടിട്ട് പിന്നെയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കിറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയത്. പിന്നെ ഇത് ബോഡി ഷോപ്പിൻ്റെ തന്നെ ഒരു ലിക്വിഡ് പീലിംഗ് സൊല്യൂഷൻ ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ പിന്നെ ഞാൻ മെയിനായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെയോട് ഇങ്ങനെ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഡാർക്ക് സർക്കിൾസ് കണ്ടുവന്നു. കാരണം എനിക്ക് കിട്ടിയത് എൻ്റെ ഉമ്മൻ്റെയിലാണ്, ഉമ്മൻ്റെ ഫാമിലിയിൽ. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈ വാങ്ങി പോകുന്ന സാധനമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണ്, ആരതാണ് കൂടിയത്, ആരതാണ് കുറഞ്ഞത്, ആർക്കാണ് കുറേ ഡാർക്ക് സർക്കിൾസ് ഉള്ളത് എന്നൊക്കെ. ലൈക്ക് ഇൻ്റത് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെ പ്ലാനിൽ ഇത് വാങ്ങാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. സോ ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് വിത്ത് ഹാദി. ബാ ഉപ്പാരട്ടെ, ഇങ്ങനെ പിടിച്ചു ബാ. മമ്മൻ ട്ടോ അമ്മ കൂടെ വിത്ത് ഇമ്മമ്മ. ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാവേ, അതന്നെ അരി ചുണ്ടൊക്കെ കെട്ടാണ്ടേ. നീ എവിടുന്നാണ് വന്ന മരഭൂതമേ? ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു, ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. അതിന്റെ കൂടെ നമുക്കുള്ളത് ഇങ്ങനെ തന്നെ. അതിന്റെ കൂടെ ഉള്ളത് ഇത് എന്തിന്റെയാണ്? വിഷ്ഫുളിന്റെ ഗ്ലോ ട്രിയോ. മൂന്ന് സാധനം കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. നല്ല മിന്നാമിന്നി കളറുണ്ട്. എന്റെ കാക്ക എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം, ഫെബ്രുവരിയിൽ വന്നപ്പം ഇങ്ങനത്തെ ഒരു പാക്ക് കൊണ്ടുവന്നു. അതൊരു ഓറഞ്ച് കളർ പാക്ക് ആയിരുന്നു. അതിൽ ഈ ഒരു സാധനവും പിന്നെ ഹുദാ ബ്യൂട്ടിന്റെ ഒരു മസ്കാരയും അതേപോലെ ഹുദാ ബ്യൂട്ടിന്റെ വേറെ ഹുദാ ബ്യൂട്ടി ഹുദാ ബ്യൂട്ടി ആ സാധനത്തിൻ്റെ ഒരു ആ. അപ്പം അതേ കേട്ടോ, പക്ഷേ അതിൽ ഈ ഒരു സാധനത്തിനാണ് ഞാൻ മെയിൻ കാക്കാൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സാധനം കാണാനില്ല.
ഞാൻ ഇടുമ്പോഴത്തിന് പിറ്റേ സാരോ ആരോ എടുത്തോണ്ടോ എന്ന് അറിയട്ടോ. സാധനം കാണാനില്ല, മിസ്സിംഗ് ആണ്, വീട്ടിൽ തപ്പിട്ട് കിട്ടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോളിച്ച്, അപ്പൊ എനിക്ക് ഒന്നുകൂടെ വായി തന്നു. അങ്ങനെ എനിക്ക് വായൻ തന്നെയാണ്. മോയിസ്ചറൈസർ ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഈ മൂന്നാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് വേറെ കുറച്ച് സാധനങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അങ്ങ് ലണ്ടനിൽ അങ്ങ് വെറുതെ ലേട്ടാ കാക്ക ലണ്ടനിന്ന് വാങ്ങി തന്നതാണ്. ഓക്കെ ബൈ ഗൈസ്. ഇതും ഉണ്ട്, ഇതിൻ്റെതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കൽ തന്നെയാണ് വീട്ടിലെത്തിയ മെയിൻ പണി. അപ്പം ഞാനൊരു ഉച്ച ആവണേൻ്റെ മുന്നേ ചോറ് തിന്നാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനങ്ങൾ ഉമ്മച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ല ചൂട് ചോറും അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഈ മാന്തള് എന്ന് പറയുന്നത്. നമ്മളിവിടെ മാന്തള് എന്ന് പറയാം, ഇങ്ങനത്തെ മാന്തള് ഇട്ടാം. അപ്പം അതെനിക്ക് വേണ്ടിയിട്ട് ഉമ്മച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ എണ്ണി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്ന് പറഞ്ഞാൽ തക്കാളിക്കറിയാണ്. ഈ കറീൻ്റെ അത്ര എനിക്ക് വേറെ ഒരു കറി ഇഷ്ടമല്ല. തക്കാളിക്കറി ഉണ്ടെങ്കിൽ ഞാൻ കുറേ ചോറ് തിന്നും, എത്ര വേണേലും ചോറ് തിന്നും. എനിക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിലേറെ ഹാപ്പി. മീൻ മാന്തളാണെങ്കിൽ ഫുൾ ഹാപ്പി. അങ്ങനെ പിന്നെ ഞാൻ ചോറൊക്കെ എടുത്തിട്ട് തിന്നാനിരുന്നു. ഉച്ചയായിട്ടില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയുള്ളൊരു ഫുഡാക്കിയിട്ട് ഞാൻ ചോറ് തിന്നാനിരുന്നു. അങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ച് തിന്ന്. കാരണം എന്നെ സംബന്ധിച്ച് തക്കാളിക്കാരെ കൂട്ടിത്തുമ്പോൾ എനിക്കെന്തോ എൻ്റെ അമ്മേൻ്റെ നാവിൽ എപ്പോൾ തക്കാളിക്കാരെ അകലവെച്ചാലും വായിൽ വെള്ളം വരും. അത്രക്കും ഫേവറേറ്റാണ് തക്കാളിക്കറി. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ തക്കാളിക്കറി ഇങ്ങനെ ഒരു ഫാനായി കൊണ്ടെടുക്കുന്ന ഒരാൾ. അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം എൻ്റെ റൂമിൽ തിരിഞ്ഞും പറഞ്ഞും കിടന്നു, ഒന്നും എടുക്കാമല്ലേ ഇനി വീഡിയോ. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ സ്കിൻ കെയറിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്, ഇതിൽ പകുതി സാധനം എൻ്റെ പുതിയ കാക്ക കൊടുത്തയച്ച സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ഒരു കണ്ടിട്ട് ഇങ്ങനെ ഒരു ശുഷ്കാന്തി കിട്ടിങ്ങി ഇങ്ങനെ കണ്ടപ്പം ഈ ഒരു കവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു ഷോപ്പിൻ്റെ കവറാണ്. അപ്പോൾ ഞാൻ അതിലിട്ട് കൊണ്ടെടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വശത്തുനിന്ന്. അപ്പം ബാക്കിയുള്ള മീനും ബാക്കി കുറച്ചുള്ള തക്കാളിക്കാരും കുറച്ച് ചോറ് കൊടുത്തിട്ട് നമ്മൾ പിന്നെയും ചോറ് തിന്നാനിരുന്ന്. വേറെ പണിയില്ലല്ലോ, വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചായൻ്റെ നേരായപ്പം വെച്ച് പറഞ്ഞ് ബാ അമ്മക്കൊന്ന് അവിടെ ഒരു എയർപോർട്ടിൻ്റെ അവിടെ ഇതുണ്ട്, ഒരു ഫ്ലവറിൻ്റെ അല്ല ഒരു ചെടീൻ്റെ ഒരു ഷോപ്പുണ്ട്, ചെടി തൈകളുടെ ഒക്കെ. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തട്ടൊക്കെ ചുറ്റിട്ടിട്ട് ഇറങ്ങി. ഒരു പർദ്ദൊക്കെ തപ്പി പിടിച്ചിരുത്തിയാണ് എൻ്റെ പർദ്ദ. ഞാൻ ഇപ്പോൾ കുറേ കാലമായി പറഞ്ഞിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ തട്ടം ചുറ്റിയിട്ട് ഇറങ്ങി. എനിക്ക് തട്ടം ചുറ്റിയാലില്ല, എനിക്ക് പിന്നത്തെ തട്ടം ചുറ്റിയ ശ്വാസം മുട്ടണ പോലെയാണ്. അല്ലെങ്കിൽ ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ അതുമ്മ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്നുകൂടെ ഊരി ചുറ്റേണ്ടൊക്കെ വരും. ഇതേപോലെ ഇങ്ങനെ ഊരി ചുറ്റിക്കൊണ്ടിരിക്കും, അടങ്ങിയിരിക്കൂല്ലേ എൻ്റെ തലയിൽ. എനിക്കിങ്ങനെ എന്തൊക്കെ ആവും. അപ്പം എനിക്കിങ്ങനെ കേട് വന്ന പോലെ തോന്നും. എപ്പോഴും ഞാൻ അതുമ്മ തൊട്ടുകൊണ്ടിരിക്കും. അതിമ്മ കൈയെടുക്കൂല തലമെന്ന് തട്ടം ചുറ്റിയാൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ, ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ എയർപോർട്ടിൻ്റെ അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ. അപ്പം എയർപോർട്ട് ഗാർഡനും അതേപോലെ ഉള്ള കുറേ ആൾക്കാർ മേ ബി കണ്ടിട്ടുണ്ടാവും. കുമ്മിണിപ്പറമ്പ് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഷോപ്പിലാണിത്. ഷോപ്പല്ല, വലിയൊരു ഗ്രൗണ്ടാണ്, കുറേ ചെടിയൊക്കെ ഉണ്ട്, കുറേ കടലാസ് പൂ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഉമ്മച്ചിൻ്റെ കൂടെ ഇങ്ങനെ പോയി. അങ്ങനെ ജസ്റ്റ് പോയതുകൊണ്ടാണ് ഞാൻ തട്ടം ചുറ്റി പർദ്ദ കെട്ടത്. കാരണം മാറ്റൊരുങ്ങാനൊന്നും വയ്യ. മറ്റേത് പാൻറ്റ് തപ്പണം, ടോപ്പ് തപ്പണം, ഒക്കെ തപ്പണം, പർദ്ദാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഉമ്മച്ചിയും ഓലൊക്കെ ഇങ്ങനെ എല്ലാ തൈകളും മരങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ബൈ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ കാക്കകൾ വെള്ളം കുടിക്കണതും ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയും. പക്ഷെ അവിടെ മറ്റേ കടലാസ് പൂ ഉണ്ടല്ലോ ബോഗൻവില്ലെ, അത് കുറേ ഉണ്ട്. എൻ്റെ അമ്മോ എന്ത് രസം, എല്ലാം കാണാനാറി കുറേ ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റീസും കുറേ കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ ഒരു സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ചായ കുടിക്കാനുള്ളൊരു ടൈമായിരുന്നു. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഈ കുഞ്ഞു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അപ്പോഴും എൻ്റെ ഉമ്മച്ചി ഒരു മാങ്ങൻ്റെ മരം നോക്കിക്കൊണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു മാങ്ങയിലും എല്ലാത്തുമ്മലും അവർ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് മാങ്ങ ഇത്തിരി പോകുന്ന മരത്തമ്മ വരെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെയിലത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് വേർക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച്. അപ്പോൾ ഞാനും ഉമ്മച്ചി ഇങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ് വാങ്ങി വരുന്നവരെ.
നല്ല ചൂടുള്ളതുകൊണ്ട് ഇങ്ങനെ വേർത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തട്ടധികം നേരം ഒന്ന് ചുറ്റി നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അത് ഊരിയിട്ട് അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പം ഞാൻ കുറച്ച് നേരത്തെ ചോറ് നിന്നിട്ട് ഇറങ്ങിയതല്ല. അപ്പം എനിക്ക് അത്ര അങ്ങോട്ട് വിശക്കാത്തതുകൊണ്ട് ഞാൻ പറയും ചായ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ മാത്രമാണ് കുടിച്ചത്. ബാക്കിയുള്ളവർക്ക് ആ പിന്നെ മുട്ട പഫ്സും പഫ്സ് പിന്നെ എനിക്ക് തിന്ന് മടുത്ത്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട പഫ്സ് എനിക്ക് വേണ്ട. പിന്നെ പഴംപൊരി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഈ ചായ കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പഴം വാട്ടി വെച്ചിട്ടുണ്ട് വാ കഴിച്ചോന്ന്. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് പഴം വാട്ടിയത് എടുത്തിട്ട് കഴിച്ചു. കാരണം വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വിശക്കാൻ പാടില്ല, നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരിക്കണം, വിശക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. കാരണം ഈ രണ്ടു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീട്ടിലെത്തുന്ന വരെ ഹോസ്റ്റലിൽ പട്ടിണിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിന്നു പോയാൽ അത്രയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പം എനിക്ക്. കാരണം അവിടെ പോയി എന്തായാലും മര്യാദ നേരത്തിന് ഫുഡ് കഴിച്ചാൽ വലിയ കിട്ടലാണ്. മൂന്ന് നേരം തന്നെ കഴിച്ചാലും വലിയ സംഭവം എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇമ്മമ്മ വന്നിട്ട് മഞ്ഞവത്തക്ക കൊണ്ടുപോകും. ആദ്യമായിട്ടാണ് മഞ്ഞവത്തക്ക കഴിക്കുന്നത്. വീട്ടിലുണ്ടാവലുണ്ട്, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് കഴിക്കലില്ല. അപ്പം ഞാൻ ഒരു പീസ് ട്രൈ ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് റെഡ് തന്നെയാണ് ഒന്നുകൂടെ ഇഷ്ടം. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം വന്ന് വെറുപ്പിക്കാൻ, എന്തിനാണ് വെറുപ്പിക്കാൻ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ റീൽസ് കണ്ടിട്ടിരിക്കുകയാണ്. മൂപ്പരെ ഫോണ് ചാർജ് കഴിഞ്ഞ്, മൂപ്പരത്തെ ചാർജ് കഴിഞ്ഞപ്പോൾ ചാർജിലിട്ട് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ കളിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഫോണിൽ കളിച്ചാൽ മതിയോ, ബാക്കിയുള്ള ഒന്നും അറിയണ്ടേ. അപ്പം ഞാൻ പോയി നോക്കി, അപ്പം ഞാൻ എന്നാ ബാറിന് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓൻ്റെ ചാർജ് കഴിഞ്ഞതുകൊണ്ടാണ് എന്നോട് അങ്ങനത്തെ വർത്തമാനം പറയാൻ വന്നത് എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നും സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കിടന്ന് കിടന്ന് കിച്ചൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പം ഓൻ കുറേ ഡ്രൈ നട്ട്സ് മണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ വായൊക്കെ അറിഞ്ഞിട്ട് കറക്റ്റ് വായയിലെത്തുന്നു പറഞ്ഞിട്ട് ഇരിക്കാനും. അപ്പം എത്ര ട്രൈ ചെയ്തിട്ട് ഓൻ്റെ വായയിലെത്തുന്നില്ല, അതൊക്കെ നിലത്ത് വീഴുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിലത്ത് നിന്ന് എടുത്താലേ അമ്മച്ചി കൊല്ലുമെന്ന് പറയുന്നത് അവരോട്. അങ്ങനെ അതാ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വീട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഓടി എത്തുന്നില്ല. ഓൻ്റെ എത്രയായിട്ട് റെഡി ആവണില്ല. അത് ലാസ്റ്റ് കുറേ ഉടായ്പൊക്കെ കാട്ടുന്നുണ്ട് ഇപ്പം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി റൂമക്കിൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്, ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഒരൊറ്റ കിടത്തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.